കേരളത്തെ ആകെ നടുക്കിയ കുവൈത്ത് തീപിടുത്ത ദുരന്തമുണ്ടായ കെട്ടിടം വാടകയ്ക്കെടുത്തിരുന്നതും ഒരു മലയാളിയാണ്. തിരുവല്ലയ്ക്കടുത്ത് നിരണം സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ KG എബ്രഹാം. കേരളത്തിന് ഏറെ പരിചിതനാണ് ഈ വ്യവസായി. കുവൈത്തിൽ സ്വന്തമായി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത KG എബ്രഹാം എക്കാലത്തും നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരാൾ കൂടിയായിരുന്നു. പ്രളയകാലത്ത് വിലമതിക്കാനാവാത്ത സഹായങ്ങൾ കേരളത്തിന് നൽകിയ, പ്രവാസി ദുരിതത്തിൻ്റെ നേർക്കാഴ്ചയായ ആടുജീവിതം സിനിമയുടെ നിർമ്മാതാവായ മലയാളി വ്യവസായി. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ മാങ്കഫിലുള്ള 6-നില കെട്ടിടമാണ് 49 പേരുടെ ജീവൻ നഷ്ടമാക്കിയ അഗ്നിക്ക് ഇരയായത്. KG എബ്രഹാം കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ബിസിനസ് കെട്ടിപ്പടുത്തത്. അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് NBTC ഗ്രൂപ്പ്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒന്നാണ് NBTC ഗ്രൂപ്പ്. ഇവിടുത്തെ ജീവനക്കാരെ താമസിപ്പിക്കാനാണ് ഈ കെട്ടിടം എബ്രഹാം വർഷങ്ങൾക്ക് മുമ്പേ വാടകയ്ക്കെടുത്തിരുന്നത്. സ്വന്തമായിരുന്നില്ലെങ്കിലും സ്വന്തമെന്ന നിലയിലായിരുന്നു എബ്രഹാമിന് ഈ പാർപ്പിട സമുച്ചയം. 38 വർഷം മുമ്പാണ് എബ്രഹാം നിരണത്ത് നിന്ന് കുവൈത്തിലേക്ക് പോയത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ സ്വന്തമാക്കിയ എബ്രഹാം തൻ്റെ ജീവിതം കരുപിടിപ്പിക്കാൻ കണ്ടെത്തിയ മേഖലയായിരുന്നു കുവൈത്ത്. 22 വയസ്സിലാണ് ദുബായിലെത്തിയത്, പിന്നീട് കുവൈറ്റിലും. 60 ദിനാർ ശമ്പളത്തിൽ ജോലിക്കാരനായി ബദ്ധ ആൻഡ് മൊസൈരി എന്ന കമ്പനിയിലായിരുന്നു തുടക്കം. 7 വർഷം അവിടെ ജോലി ചെയ്തു. നിർമ്മാണ മേഖലയിൽ തനിക്ക് സ്വന്തമായി നിൽക്കാനാകുമെന്ന തിരിച്ചറിവിൽ സ്വന്തം സ്ഥാപനം തുടങ്ങുകയായിരുന്നു. 1990 ഇറാഖിൽ കുവൈറ്റ് അധിനിവേശം സ്ഥാപിച്ച കാലം KG എബ്രഹാമിൻ്റെ ബിസിനസ് വളർച്ചയുടെ കൂടി കാലമായിരുന്നു. NBTC ഗ്രൂപ്പ് ഇക്കാലത്ത് അതിവേഗം വളർന്നു. അതിനിടെ റീറ്റെയിൽ വ്യാപാര മേഖലയിലും എബ്രഹാം കൈവച്ചു. ഹൈവേ സെൻറ്റർ എന്ന പേരിൽ കുവൈറ്റിൽ നിരവധി ഇടങ്ങളിൽ ശാഖകളുള്ള സൂപ്പർ മാർക്കറ്റ് ശൃംഖല എബ്രഹാമിൻ്റേതാണ്. ഇന്ന് 4,000 കോടിയിലേറെ ആസ്തിയുള്ള വ്യവസായിയാണ് എബ്രഹാം. എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻസ്, മാർക്കറ്റിംഗ് മേഖലകളിലായി നിരവധി സ്ഥാപനങ്ങളാണ് എബ്രഹാമിൻ്റെ മേൽനോട്ടത്തിൽ ദുബായിലും കുവൈത്തിലും ഗൾഫിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായുള്ളത്. എണ്ണ പെട്രോകെമിക്കൽ മേഖലയിലാണ് പ്രധാന ബിസിനസ്സുകളുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത കാലമായി കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു വരികയായിരുന്നു. കേരളത്തിലുമുണ്ട് KG എബ്രഹാമിൻ്റെ പ്രവർത്തനങ്ങൾ. എബ്രഹാമിൻ്റെ കേരളത്തിലെ കമ്പനിയായ KG ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കൊച്ചിയിലെ ആഡംബര ഹോട്ടലായ ക്രൗൺ പ്ലാസ. തിരുവല്ലയിൽ KG കോണ്ടിനെൻ്റൽ എലൈറ്റ് ഹോട്ടലും എബ്രഹാമിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നതാണ്. കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും എബ്രഹാമിന് വ്യാപകമായ നിക്ഷേപങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ വില്ലാ പ്രോജക്റ്റുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. KG എന്നാണ് വ്യവസായികൾക്കിടയിൽ എബ്രഹാം അറിയപ്പെടുന്നത്. ലോക കേരള സഭയുടെ സംഘാടകരിൽ ഒരാളുമാണ്. എന്നും സാധാരണക്കാരായ പ്രവാസികൾക്കായി നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ വ്യവസായി കൂടിയാണ് എബ്രഹാം. സ്വന്തം നാടായ നിരണത്തിൽ നിന്നും സമീപ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ, തിരുവല്ല, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേരെയാണ് പ്രവാസ ലോകത്തേക്ക് എബ്രഹാം എത്തിച്ചത്. സ്വന്തം നാട്ടുകാരെ എന്നും ചേർത്ത് പിടിച്ചിരുന്നു എബ്രഹാം. മലയാളികളെ കൂടാതെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു KG ഗ്രൂപ്പിൻ്റെയും NBTC ഗ്രൂപ്പിൻ്റെയും ജീവനക്കാരിൽ ഏറിയ പങ്കും. 2018 2019 പ്രളയത്തിൽ ദുരിതമനുഭവിച്ച കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ചെങ്ങന്നൂരിലും തിരുവല്ലയിലും റാന്നിയിലുമെല്ലാം പ്രളയം കഴിഞ്ഞ സമയത്ത് നിരവധി പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് KG ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തിയത്. സിനിമാ രംഗത്തും കൈവച്ചിട്ടുണ്ട് KG എബ്രഹാം. ബെന്യാമിൻ്റെ നോവൽ ആസ്പദമായി പൃഥ്വിരാജിനെ നായകനാക്കി ആടുജീവിതം നിർമ്മിച്ചത് എബ്രഹാം ആയിരുന്നു. രാഷ്ട്രീയ രംഗത്ത് പലപ്പോഴും വിവാദങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് KG എബ്രഹാം. പ്രളയ ദുരിതാശ്വാസത്തിനായുള്ള മുഖ്യമന്ത്രിയുടെ നിധി യഥാർത്ഥ അർഹരിലേക്ക് എത്തിയില്ലെന്ന വിമർശനം ഉന്നയിച്ചവരിൽ പ്രധാനിയാണ് KG എബ്രഹാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഫണ്ടോ പിരിവോ നൽകില്ലെന്നും എബ്രഹാം പ്രഖ്യാപിച്ചിരുന്നു. ഇത് കേരളത്തിൽ വലിയ വാർത്തയായിരുന്നു. ദുരിതാശ്വാസ ഫണ്ട് വിതരണത്തിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം ഉന്നയിച്ച് എബ്രഹാം ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തതിൽ ഖേദിക്കുന്നുവെന്ന് പറഞ്ഞതും വൻ വിവാദമായിരുന്നു. സംസ്ഥാന ബജറ്റിൽ സംസ്ഥാനത്ത് അടച്ചിടുന്ന വീടുകൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനും എതിരായി എബ്രഹാം രംഗത്ത് വന്നിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ച വ്യവസായി കൂടിയാണ് എബ്രഹാം. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അംഗമായുണ്ടായിരുന്ന TU കുരുവിളയെയാണ് എബ്രഹാം തെറിപ്പിച്ചത്. രാജകുമാരിയിൽ കുരുവിളയുടെ മക്കൾ ഭൂമി കയ്യേറി എന്ന വാർത്ത പുറത്തെത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചതിലൂടെയായിരുന്നു ഇത്. ഇടുക്കി ജില്ലയിലെ രാജകുമാരിയിൽ 50 ഏക്കർ 7 കോടി രൂപയ്ക്ക് കുരുവിളയുടെ മക്കൾക്ക് വിൽക്കാൻ ഒരു നീക്കം അക്കാലത്ത് നടന്നിരുന്നു. അത് പുറമ്പോക്ക് ഭൂമിയായിരുന്നുവെന്ന നിർണായക വിവരമാണ് KG എബ്രഹാമിൻ്റെ ശ്രമഫലമായി പുറത്തു വന്നത്.
അതോടെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന TU കുരുവിളയ്ക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു.